ഇതാണ് എൻ്റെ ആദ്യത്തെ നോവല്, ഭൂമിക്ക് മേൽ മുദ്ര. ഇതിൻ്റെ പല എഡിഷൻ വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? NBS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കോട്ടയത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കൊല്ലത്തുനിന്ന് വേറൊരു എഡിഷൻ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ആരെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്? ഇത് മുഴുവൻ ഞാൻ കൈകൊണ്ട് ചെയ്തതാണ്. ഓ ശരി. അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ട് ഫോണ്ടൊന്ന് മാറ്റി. ആ ഓക്കെ. പിന്നെ ഇതാണ് അപ്പപ്പായു എന്ന ചെറിയൊരു നോവൽ. ശരി. ഗ്രാൻഡ് ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി. ഓക്കെ. ഇത് ജോൺ മാത്യുവിൻ്റെ കഥകൾ NBS പ്രസിദ്ധീകരിച്ചതാണ്. ശരി. ജോൺ മാത്യുവിൻ്റെ കഥകളുടെ വേറെ എഡിഷൻ. ഇത് നിറം പിടിപ്പിച്ച ലോകം. ഓക്കെ. അതിൻ്റെ ഇത് വേറെ വേറൊന്ന്. കാലഘട്ടം കൂടെ ആണെന്നൊന്ന് പറയാൻ പറ്റുമോ? ആ, നിറം പിടിപ്പിച്ച ലോകം 1992. ഇത് 2 വർഷം കഴിഞ്ഞിട്ട് 94. ഇത് 94. ഉടുപ്പുകളുടെ ഘോഷയാത്ര. ഉടുപ്പുകളുടെ ഘോഷയാത്ര. ഇത് ഏത് വർഷമാണ് ഞാൻ നോക്കട്ടെ. അതെ, 1998 കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ. കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ ഇങ്ങോട്ട് വരുന്ന മുതല് മടങ്ങി പോകുന്നത് വരെ. ഇത് എല്ലാവരും ആടുജീവിതത്തിന്റെ ഒരു ഇത് 2003 ആനയും അന്തകവിത്തും. ആനയും അന്തകവിത്തും. ആനയും അന്തകവിത്തും പറഞ്ഞ ആദ്യത്തെ സ്റ്റോറി ആന. ഇവിടെ ഒരു പ്രവാസി ഇവിടെ കുടിയേറിയ ഒരാൾ നാട്ടിൽ ചെന്നിട്ട് ഒരാനയെ വാങ്ങുന്നു. അന്തകവിത്തം എന്ന് പറഞ്ഞാല് നെൽകൃഷിയിൽ നമ്മൾ നെല്ല് വിളയിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് വിതച്ചാൽ നമുക്ക് നെല്ല് കൊളുത്ത് വരികയില്ല. ആ വിത്തിന് അന്തകവിത്ത്, അവസാനത്തെ വിത്ത്. നമുക്ക് വിത്ത് വേണമെങ്കിൽ സർക്കാരിൽ നിന്നും പുതിയ വിതയ്ക്കണമെങ്കിൽ വാങ്ങണം. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ സ്റ്റോറിയാണ്. ഓക്കെ. ഇത് കളിപ്പാട്ടമെന്ന മറ്റുള്ള കൃതി ഇതിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഒരു ഇതൊരു പരീക്ഷണമാണ്. ഒരു സ്റ്റോറി മാത്രം എടുത്തിട്ട് പബ്ലിഷ്. അതെ അതെ. ഇത് തിരുവല്ല മാർത്താമ കോളേജില് വായനയ്ക്ക് അവരുപയോഗിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് എൻ്റെ പല ബുക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. തിരുവല്ല മാർത്താമ കോളേജിൽ എനിക്കൊരു ഷെൽഫ് തന്നെയുണ്ട് ലൈബ്രറിയിൽ. അത് ഞാൻ വളരെ ഒരു ഹോണറായിട്ട് തന്നെ കണക്കാണ്. അതെ. ഇത് കോപ്പി ഫോർ യു. ഇതാണ് ഡോക്ടർ ഷൈനി തോമസ് രചിച്ച ക്രൈസ്തവ സാഹി ഗാന സാഹിത്യ ചരിത്രത്തിന് അവതാരി എഴുതി. വേറൊരാളും എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാനും. ഓക്കെ ഓക്കെ. അതെ, ഈ ബുക്കും ഞാൻ അങ്ങോട്ട് തരികയാണ്, വായിച്ചിട്ട് ഇത് മടക്കി തന്നാൽ മതി. ഇത് വേറൊരു ബുക്കിന് ഞാൻ ഇതുപോലെ തന്നെ അവതാരിക എഴുതിയിട്ടുണ്ട്. സിനിമയെ വല്ലാതെ സ്നേഹിച്ച ഒരാൾ. അതെ അതെ അതെ. പിന്നീട് നോക്കട്ടെ, മറ്റേ വേറൊരു കഥാസമാഹാരമാണ് ന്യായവിധി. വേറെ ഒന്നാണ് വൈരുദ്ധ്യാത്മ വിപ്ലവം. വിപ്ലവം ഇതെല്ലാം തന്നെ കളിപ്പാട്ടത്തിൻ്റെ. അതെ. ഇത് ചിക്കാഗോയിൽ ലാന സമ്മേളനം നടന്നപ്പോൾ അവിടുത്തെ അവിടെ നടന്ന പ്രഭാഷണങ്ങൾ സംവാദങ്ങൾ. അതെ, അതെ, ഞാൻ പുസ്തകമാക്കിയത്. ഇത് എന്നും ജീവിക്കുന്ന അവരുടെ ലോകം. അവിടെ മരിച്ചുപോയ ചില പ്രമുഖ വ്യക്തികളെ പറ്റി, സാഹിത്യ രംഗത്ത് പ്രവർത്തിച്ച ചില വ്യക്തികളെ പറ്റിയുള്ള ഓർമ്മ. എന്നും ജീവിക്കുന്നവരുടെ ലോകം. ഇത് അനുഭവങ്ങൾക്ക് ചിറകുകൾ, ചില ലേഖനങ്ങളുടെ സമാഹാരം. നിറമണിയും നിമിഷങ്ങൾ.
അതിന്റെ ഉള്ളടക്കം എന്താണ്? ആ ഇത് ഇതിന്റെ ഉള്ളടക്കം ലേഖനങ്ങളാണ്. ലേഖനങ്ങളാണ്. അതെ. ഇത് ഇതാണ് വേറെ ഒന്ന്. ഇതാണ് അവർ ബിലൗട്ട് ഭൂമി. അതിന് അതിനൊരു കാരണമുണ്ട്. ഭൂമി ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും മനസ്സിലാക്കുന്ന വാക്കാണ്. സംസ്കൃത വാക്കാണ്. മനസ്സിലാകും. ഈ ഒരു ഒരു വാക്ക് അമേരിക്കൻ സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഭൂമിക്ക് മേലൊരു മുദ്രയുടെ ട്രാൻസ്ലേഷനാണിത്. ഇതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ചത്, ബേസിക്കലി നിർവഹിച്ചത് ചന്ദ്രശർമ്മ എന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹവും തിരുവല്ലാം അർത്ഥം കോളേജിൽ പഠിച്ചിരുന്നതാണ്. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇത് ചെയ്തു. പക്ഷേ ഇത് ഞാൻ എഡിറ്റ് ചെയ്തു. എന്നിട്ട് അവസാനം ഇതിൻ്റെ പ്രൂഫും ഒക്കെയും മറ്റും ചെയ്തത് ഇവിടെയുള്ള ഒരു ഒരു മാന്യസ്ത്രീയാണ്, ഒരു ഒരു തമിഴ് പ്രൊഫസറാണ്. അതെ അതെ. ധാരാളം വർക്ക് നടന്നു. ഇതും കൂടെ ഞാൻ തന്നെ ടൈപ്പ് ചെയ്തതാണ് ഇവിടെ വന്നിട്ട്. അത് അത് ഇതിന് തന്നെ ഒരു ഇന്ത്യൻ എഡിഷൻ വന്നു. ഭൂമിക്ക് ഇത് ഇന്ത്യയിൽ ഇതിന് കുറെ കോപ്പിയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഒരു ഒരു എഡിഷൻ ആയിരുന്നു. പിന്നെന്താ വേണ്ടേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള ഡയറക്ടറി. ഓ അച്ഛാ. അതെ അതെ. ടി എം മാത്യുവും കേരള ഡയറക്ടറി ബുക്ക്. ഓക്കെ. ആ കാലത്ത് അത് ആവശ്യമായിരുന്നു. ഓ ശരിയാണ്. അന്ന് ടെലിഫോൺ ഒന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. ഇന്റർനെറ്റ് ഒന്നും ഇല്ല. അതെ അതെ. ഇതും കൂടെ ഞാൻ കൈകൊണ്ട് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ കോളേജ് മാഗസിൻ ഇറക്കുന്നവരുടെ ഒരു സ്റ്റൈൽ. അതെ അതെ. ഇതാണ് ഇന്ത്യ ന്യൂസ് ആൻഡ് റിവ്യൂ. ഇന്ത്യ ന്യൂസ് ആൻഡ് റിവ്യൂ. അതിന്റെ കുറെ എഡിഷൻസ് ഉണ്ട്. ഒരു ഒരു കോപ്പി മതി. അതെ. 1984. ഇതാണ് എന്റെ ലേറ്റസ്റ്റ് ബുക്കിന്റെ നോവല്. ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്താ മലയാളം ടൈപ്പിംഗ് അറിയാം. പക്ഷെ ഇപ്പൊ ഒരു ട്രാജഡി പറ്റിയത് എന്റെ കമ്പ്യൂട്ടർ ലൈറ്റനിങ് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഒരാൾ വരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത് മുഴുവൻ. അപ്പൊ ഈ തകഴിയൊക്കെ ഒന്ന് കയറെഴുതി എങ്ങനെയൊക്കെ ഞാൻ അവസാനം കൈകൊണ്ട് എഴുതി. അന്നത്തെ കാലത്ത് ഇതുപോലുള്ള പേപ്പറുകൾ ഓരോണ്ടോ എഡിറ്റ് ചെയ്യാനൊന്നും ഒരു സാധ്യതകളും ഇല്ലല്ലോ. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി കുന്നത്ത് വീട്ടിൽ ജനനം മാതാപിതാക്കൾ അധ്യാപകനായിരുന്ന ഇത് ഞാൻ വായിക്കാം. മറ്റു പുസ്തകങ്ങളെ പറ്റി ഞാൻ കാണിക്കാം. എന്നാൽ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണേ.